രാവിലത്തെ ക്ലാസ്സിൽ സെൽന ഉണ്ടായിരുന്നല്ലോ. ആ സന ആയിരുന്നു അല്ലേ അതിന്റെ സന. സന ഇപ്പോഴും കാണുന്നല്ലോ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് എടുത്തേച്ചി. യെസ് മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാരും വീഡിയോ ഓൺ ചെയ്തിരുന്നേ. ഹൗ ആർ യു മിസ്? ഐ ആം ഫൈൻ. How are you, miss? I am fine. Good afternoon, miss. Good afternoon. എല്ലാവരും ഒരു തവണ പ്രസന്റ് ടൈപ്പ് ചെയ്തേ, ഒറ്റ തവണ. ഒറ്റ തവണ മാത്രമേ, അഞ്ചു പ്രാവശ്യമൊന്നും ടൈപ്പ് ചെയ്യണ്ട, ഒരു തവണ മാത്രം ടൈപ്പ് ചെയ്യും. ടൈപ്പ് ചെയ്തോ? യെസ് മിസ്. അപ്പൊ നമ്മള് കഴിഞ്ഞ രാവിലെ ക്ലാസ്സിലെ സാഹസി നേത്രാവതി എടുത്തു അല്ലെ, നേത്രാവതി അല്ലെ, നേത്രാവതിയുടെ അഭിഗംഭീരമായത് സാഹസമുള്ള ഒരു കഥ നമ്മൾ എടുത്തു. അതിന്റെ വർക്കുകളാണ് ഇനി പറയുന്നത്. പേജ് നമ്പർ 27. കുറച്ച് വർക്കുകൾ പറഞ്ഞിട്ട് വായിച്ചിരാ കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. പേജ് നമ്പർ 27 ആദ്യം നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതേണ്ട ഏതാണ്? വേർഡ് മീനിങ്, ശബ്ദാർത്ഥം. ശബ്ദാർത്ഥം മിസ് ഒന്ന് വായിച്ചുതരാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണേ. പേജ് നമ്പർ 27 എടുക്കുക. വേർഡ് മീനിങ് എടുത്ത് വെച്ച് എല്ലാവരും മിസ് വായിക്കുമ്പോ ഒന്ന് മനസ്സിൽ ഓടിച്ച് വായിക്കണേ. നോക്ക, ഉംറ ഏജ്, സച്ച് എ വീർ, ട്രൂ ഹീറോ, അദ്ഭുത, അമേസിംഗ്. എന്താണ്, ആരാണ് പറഞ്ഞോളൂ. ഗണതന്ത്ര ദിവസ്, എ നാഷണൽ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേ, പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റർ, മരണോപരാന്ത്, ആഫ്റ്റർ ഡെത്ത് മരണത്തിന് ശേഷം, രാഷ്ട്രീയ വീരത പുരസ്കാർ, നാഷണൽ ബ്രേവറി അവാർഡ്, സമ്മാനിത, ഹോണേഡ്, ഘടന, ഇൻസിഡൻസ്, ഗഹരായി, ഡെപ്ത്, അന്താസ, ഐഡിയ, ധ്യാൻ, അറ്റൻഷൻ. വേർഡ് മീനിങ് വായിക്കുകയാണ് മോനെ, വേർഡ് മീനിങ്. പേജ് നമ്പർ 27 വേർഡ് മീനിങ് വായിക്കുകയാണ്. എല്ലാവരും നോക്ക്. ധ്യാൻ, അറ്റൻഷൻ, മസേസെ, വിത്ത് പ്ലഷർ, ചലാങ്ക്, ജമ്പ്, പലക്ക്, ചബ്ദേ, ചബക്തേഹി, ഇമ്മീഡിയറ്റ്ലി, ഗബരാഹട്ട്, നെർവസ്നെസ്, ബഹാദുരി, ബ്രേവറി, ഗർവ്, പ്രൗഡ്, ജക്ഷ, പ്രൊട്ടക്ഷൻ, സന, സനേനെ കാണുന്നില്ലല്ലോ വീഡിയോയില്. ജോമൽ ജോൽ, വീഡിയോ ഓൺ ചെയ്തിരുന്നാ മതി ക്ലാസ്സിലെ. സന മൻസൂർ, സനയെ കാണുന്നില്ലല്ലോ വീഡിയോയില്. സനാ
ഒന്ന് കേൾക്കാമോ? എന്താണ്? ഭക്ഷണം കഴിക്കുന്ന എപ്പോ? എന്റെ ചോദ്യം രാവിലെ. ആ അതോക്കെ, രാവിലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ സന? ഇല്ല, ഉമ്മ വിളിച്ചു പറഞ്ഞിട്ടില്ലേ. സനേന്റെ എന്നെ വിളിച്ചു പറഞ്ഞോ? മദ്രസിലെ ഗൂഗിൾ. ആ യെസ്, ഓക്കെ ഓക്കെ. ആ മറന്നുപോയി. അപ്പൊ യൂട്യൂബില് ക്ലാസ് ഒന്ന് കാണണേ അത്. അല്ലെങ്കിൽ വെച്ചേക്കണേ ഏട്ടാ, യൂട്യൂബില് ക്ലാസ് കാണണേ. ഓക്കെ. ഇനി സമാനാർത്ഥി ശബ്ദ, സമാനാർത്ഥി ശബ്ദ അത് നോട്ടിലേക്ക് എഴുതണം. സമാനാർത്ഥി ശബ്ദം എന്ന് പറഞ്ഞാല് പര്യായ പദം. പര്യായ വേർഡ് മീനിങ് നോട്ടിലേക്ക് എഴുതുക, സമാനാർത്ഥി ശബ്ദം നോട്ടിലേക്ക് എഴുതുക. മിസ് പറയുന്നത് കൃത്യമായി ശ്രദ്ധിച്ച അവിടെ ഇരുന്നു. സമാനാർത്ഥി ശബ്ദം പര്യായ പദം എന്നാണ് അർത്ഥം. വീര, ബഹാദൂർ, സാഹസി. താലാബ്, സരോവർ, താല്. സമയ്, കാൽ, അവധി. ഇത് നോട്ടിലേക്ക് വേണം. ഹോംവർക്ക് അവിടെ സൈഡിൽ എഴുതി വെച്ചോ. ഇന്ന് തന്നെ രാത്രി 8 മണിക്ക് മുന്നേ എനിക്ക് ഇതെല്ലാം അയച്ചേരണം എഴുതിയിട്ട്. ഒരാൾ സിദ്ധാന്ത് ഒഴികെ, സിദ്ധാന്തിന് മുന്നേ ടെക്സ്റ്റ് ബുക്ക് ഒന്നും എടുത്തിട്ടില്ല, സിദ്ധാന്തിന് മാത്രം ഞാൻ ഒഴിവ് തരുന്നു. ബാക്കി എല്ലാ കുട്ടികളുടെയും പേര് ഞാൻ മാർക്ക് ചെയ്യും. ഇന്ന് 8 മണിക്കുള്ളിൽ അയച്ചു തരാത്ത കുട്ടികൾ ഇനി അടുത്ത ക്ലാസ് മുതൽ ഹിന്ദിയുടെ ക്ലാസ്സിൽ ഇരിക്കേണ്ടതില്ല കേട്ടോ. ആ ഒന്നുകൂടി പറയാം, മിസ് പറഞ്ഞോണ്ടേ ഇരിക്കാം. നിങ്ങൾ മെല്ലെ മെല്ലെ കയറി വന്നാൽ മതി ക്ലാസ്സിൽ കേട്ടോ. ആ പേജ് നമ്പർ 27 വേർഡ് മീനിങ് നോട്ട് ബുക്കിലേക്ക് എഴുതുക. താഴെയുള്ള സമാനാർത്ഥി ശബ്ദം നോട്ട് ബുക്കിലേക്ക് എഴുതുക. മുഹാവരയും എഴുതുക. മുഹാവര, സാംസ് ദംന എന്ന് പറഞ്ഞാല് മരിച്ചു പോവുക, മർജാന. പ്രാണോത്തി ബാജി ലഗാന എന്ന് പറഞ്ഞാല് അപ്പിനി ജാൻ സങ്കടമേ ഡാലിന, തന്റെ ജീവിതം സങ്കടത്തിലാവുക, തന്റെ ജീവൻ അപകടത്തിലാവുക. അപ്പൊ ഈ ബോക്സിലുള്ളവയെല്ലാം മിസ് പറയുന്ന ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, മിസ് പറഞ്ഞ ശ്രദ്ധിക്കേ. മിസ് പറഞ്ഞത് വേർഡ് മീനിങ്, സമാനാർത്ഥി ശബ്ദം, മുഹാവര. യെസ് പറഞ്ഞോ. എനിക്ക് ഇന്ന് രാത്രി 8 മണിക്ക് അയക്കാൻ പറ്റില്ല. ഞാൻ ഈ ക്ലാസ് വെക്കുന്നത് വേറെ ഫോണിലാണ്. വേറെ ഫോണില് പറഞ്ഞ വീട്ടിലല്ലേ ഉള്ളത്? അല്ല, ഉമ്മ ഇല്ല വീട്ടില്. അപ്പൊ അടുത്ത വീട്ടിലാണോ ഉള്ളത്? എന്റെ ഉമ്മാന്റെ ഏട്ടത്തിന്റെ വീട്ടിലായില്ലേ. അതെ. അപ്പൊ നീ രാത്രിയിലും ഉമ്മയുടെ അടുത്ത് എത്തില്ല, ഉമ്മന്റെ അടുത്തേക്ക് വരില്ല, എങ്ങനെയാണ്? വേഗം പറ. ഉമ്മ വരാൻ കഴിക്കും. ഉമ്മ വരാൻ കഴിക്കും. ഒരു കാര്യം ചെയ്, ഇന്ന് അയച്ചോ. ഈ ഈ ഫോണിൽ നിന്ന് അയച്ചോ. പേര്? മിസ്സിന്റെ നമ്പർ ഇല്ല. എന്താണ് മിസ്സിന്റെ നമ്പർ? ആ ഗ്രൂപ്പിലുണ്ട്, ക്ലാസ് ഗ്രൂപ്പില്ലേ. അതായത് ഓ, അപ്പൊ ഒരു കാര്യം ചെയ്, പിന്നെ ഉമ്മയുടെ അവിടെ വിളിച്ചു നമ്പർ വാങ്ങിക്കൂടെ മിസ്സിന്റെത്. എന്റെ ഉമ്മയുടെ നമ്പറിൽ വിളിച്ച് ചോദിക്കുക, എന്നിട്ട് എന്റെ നമ്പർ വാങ്ങുക. ആ അങ്ങനെയെല്ലാം വഴി കണ്ടെത്ത് ശർമ്മ. എന്തായത്? ഓക്കെ. ഇനി കൃതലെ മെഡിറ്റേഷൻ, നേത്രാവതി, മരണോപരാന്ത്, പ്രധാനമന്ത്രി, രാഷ്ട്രീയ പുരസ്കാർ, സമ്മാനിത, പ്രാൺ, സാംസേ. ഇവ സമയം കിട്ടുമ്പോഴൊക്കെ എഴുതി പഠിക്ക. അതിൽ നിന്ന് 2-3 വാക്കുകള് ഏതിലെഴുതണം? ഏതിലെഴുതുവാ? കോപ്പിറൈറ്റിംഗ് അല്ലേ?
കോപ്പിറൈറ്റിംഗ്. ആ കോപ്പിറൈറ്റിംഗിൽ എഴുതണം രണ്ടോ മൂന്നോ വാക്കുകൾ, ബാക്കിയുള്ളവ നിങ്ങളെ സമയം കിട്ടുമ്പോ റഫിൽ എഴുതി പഠിക്കാം. ഇനി യെസ് പേജ് നമ്പർ 28 എടുത്തോ. ഇനി മിസ് പറയുന്നെല്ലാം കൃത്യമായി ശ്രദ്ധിക്കണം. മിസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് അവിടെ ഇരിക്കണം. രണ്ടാമത് അത് പറയോ ഇത് പറയോ എന്ന് ചോദിക്കല്ലേ, ശ്രദ്ധിച്ചിരുന്നോ? ഓറൽ ക്വസ്റ്റ്യൻസ്, മൗഖിക പ്രശ്നം, മിസ് ചോദിക്കാം ആൻസർ പറഞ്ഞോ. നേത്രാവതിക്ക ജന്മ കഹാം പുവാധ, എവിടെയാണ് നേത്രാവതി ജനിച്ചത് പറഞ്ഞോ. ടെക്സ്റ്റ് വായിച്ചിട്ട് വരാൻ പറ്റും രണ്ടു തവണ. കർണാടക. ആ കർണാടക, വെരി ഗുഡ്, വെരി ഗുഡ്, കർണാടക, കർണാടക. ഇനി ദോനോലരിക്ക് കഹാമായെ, രണ്ട് കുട്ടികളും എവിടേക്കാ വന്നത്? രണ്ട് കുട്ടികള് നേത്രാവതി താലാബ്കെ പാസ് ക്യാ കർ രഹി തി, നേത്രാവതി ആ കുളത്തിന്റെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യുകയായിരുന്നു? പിന്നെ നേത്രാവതിക്കോ കിസ് പുരസ്കാരത്തെ സമ്മാനിക്കുകയാ, നേത്രാവതിക്ക് ഏത് പുരസ്കാരാണ് ലഭിച്ചത്? ധൈര്യം. ധൈര്യം എന്റെ പേരില്ലേ പുരസ്കാരത്തിന്? വീരത പുരസ്കാരം, രാഷ്ട്രീയ വീരത പുരസ്കാരം, പ്രധാനമന്ത്രി കിട്ടിയ പുരസ്കാരമാണ് എന്ത്? രാഷ്ട്രീയ വീരത പുരസ്കാരം. ഇനി നമുക്ക് എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ് ഇനി പറയാൻ പോകുന്നത്. നോട്ട്ബുക്കിലേക്ക് നമ്മൾ ആ മുകളിലെ ബോക്സിൽ എഴുതി കഴിഞ്ഞു. അടുത്തത് ഏത് എഴുതണം? ഇത് എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സച്ചേ വീർ കൈസേ ഹോതേ ഹേ, നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തില്ലേ? സച്ചേ വീർ കൈസേ ഹോതേ ഹേ, എന്താ എന്റെ ആൻസർ? പേജ് നമ്പർ 25 ഫസ്റ്റ് പാരഗ്രാഫിലുണ്ട്. സച്ചേ വീർ ബച്പൻ സേ ഹി അത്ഭുത സാഹസേ ബരേ ഹോതേ ഹേ, ഒരു യഥാർത്ഥ വീരൻ എന്ന് പറഞ്ഞ എന്താണ് വീരത എന്ന് പറഞ്ഞത്? അവര് കുട്ടിക്കാലത്ത് തന്നെ അവർ എന്തെങ്കിലും ഒരു ധൈര്യത്തോടുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനം, അത്ഭുത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അവരെയാണ് നമ്മുടെ വീരന്മാർ, അതായത് ധൈര്യത്തിൽ ചെയ്യുന്നവരെ പറയാം. അത് ഒന്നിന്റെ ആൻസർ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തിന്റെ ആൻസർ എന്താ? താലാബുമേ ഡൂബ് രഹേ ബച്ചോക്കെ നാം അവർ ഉൻകി ആയു ഖ്യാതി, പേജ് നമ്പർ 26 നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു. ബഡേ സോലഹ് വർഷക്കെ മുതുകോ ബജായ, ആദ്യം മൂത്തവൻ മകൻ അതായത് 16 വയസ്സുള്ള കുട്ടി മുതു എന്നാണ് പേര്, അവനെ രക്ഷപ്പെടുത്തി. കിനാരേപ്പർ പഹുഞ്ചായ പലക് ജപ്തേഹി ദസ് വർഷി ഗണേശിപ്പോ, പിന്നീട് രക്ഷപ്പെട്ടത് ആരെയായിരുന്നു? 10 വയസ്സുള്ള ഗണേശന. അപ്പൊ എത്ര വയസ്സുള്ള കുട്ടികള്, കുട്ടികളുടെ പേരെന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യനില്. അപ്പൊ അതുകൂടി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? നേരത്തെ ക്ലാസ് നേരത്തെ ക്ലാസ്സിൽ മാർക്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഓടിച്ച് വായിച്ചു പോകുന്നത്. ഇനി നമ്പർ 3, ക്വസ്റ്റ്യൻ നമ്പർ 3, നേത്രാവതിനെ ഡൂബ്തേ ഹുയെ ബച്ചോക്കോ കൈസേ ബജായ, എങ്ങനെയാണ് രക്ഷപ്പെട്ടത് ആ കുട്ടികളെ? നമ്മൾ ആ പാരഗ്രാഫ് തന്നെ ഏറ്റവും മുകളിൽ നമ്മൾ മാർക്ക് ചെയ്തു. നേത്രാവതിനെ ജയ്സേ ഹി ഉനെ ഡൂബ്തേ ദേഖാ ബിനാ സമയ ജംവായേ ഉസ്നെ താലാബ്മേ ചലാംഗ് ലഗാദി, അതായത് നേത്രാവതി ആ കുട്ടികൾ മുങ്ങിത്താഴുന്നത് കണ്ടപ്പോ തന്നെ അവൾ എന്ത് ചെയ്തു? കുളത്തിലേക്ക് എടുത്തു ചാടി അല്ലേ. അങ്ങനെ രക്ഷപ്പെടുത്തിനി. എന്താണ് നേത്രാവതിക്കോ മരണോപരാന്ത് സമ്മാനം ക്യോ കിയാഗയാ, പ്രധാനമന്ത്രി ദ്വാര, ഫസ്റ്റ് പാരഗ്രാഫിൽ പേജ് നമ്പർ 25 ഫസ്റ്റ് പാരഗ്രാഫിലുണ്ട്. പ്രധാനമന്ത്രി ദ്വാര മരണോപരാന്ത് രാഷ്ട്രീയ വീരത പുരസ്കാരസേ സമ്മാനിത് കിയാഗയാ, മരിച്ചതിന് ശേഷം പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ വീരത പുരസ്കാരാണ് ലഭിച്ചത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഘടനത്തെ ആർക്കോ ക്യാ പ്രേരണ മിൽപ്പിക്കേ, ഈ ഘടനയോട് ഈ സംഭവത്തോടെ ഈ കഥയോടുകൂടി നിങ്ങൾക്ക് എന്ത് പ്രേരണയാണ് ലഭിക്കുന്നത്? നമ്മള്
പാടുക ഉദ്ദേശം എന്നല്ലേ കോളത്തിൽ മാർക്ക് ചെയ്തു അല്ലേ. മാർക്ക് ചെയ്തില്ലേ അഞ്ചാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ? ജോയലിന്റെ വായിൽ എന്താ ഇടുന്നടാ? സാഹസ് ഔർ നിസ്വാർത്ഥ ഭാവത്തെ കാര്യ കർണേക്കേലിയെ പ്രേരിത കർണ. നിത വീഡിയോ ഓൺ ചെയ്തേ. സാഹസ് ഔർ നിസ്വാർത്ഥ ഭാവത്തെ കാര്യ കർണേക്കേലിയെ പ്രേരിത കർണ. ക്ലാസ് കഴിഞ്ഞവരെ വീഡിയോ ഓഫ് ചെയ്യണ്ട കേട്ടോ. ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടല്ലേ. ഇടക്കിടക്ക് ഓഫായി പോകുന്നുണ്ട്. നല്ല കൈയൊക്കെ മാറ്റി വെച്ചിരിക്കും, അറിയാതെ നീങ്ങിപ്പോന്നുണ്ടോ. അഞ്ച് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങളെ നോട്ട് ബുക്കിലേക്ക് എഴുതണം. ഇനി അടുത്തത് ടെക്സ്റ്റ് ബുക്കിലെ വർക്കാണ് പറയാൻ പോകുന്നത്. വേഗം വേഗം ചെയ്തോ. ഫസ്റ്റ് വാക്യപ്പെടുക്കർ സഹി അഥവാ ഗലത്തുക നിശാൻ ലഖായേ ലഖാവോ. സെന്റൻസ് വായിക്ക, ശരിയാണെങ്കിൽ ടിക്കാണെങ്കിൽ ടിക്കിടുക, തെറ്റാണെങ്കിൽ ട്രൂ ഓർ ഫാൾസ്. അത് ഫസ്റ്റ് സെന്റൻസ് ട്രൂ ആണ്, അതിലുണ്ട് എക്സാമ്പിള്. നേത്രാവതി സാഹസി ബച്ചോ മേംസേ ഏകദി. നേത്രാവതി ധൈര്യമുള്ള കുട്ടികളിലെ ഒന്നായിരുന്നു. ശരി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നേത്രാവതിക്ക ജന്മ കേരള രാജ്യമേ ഹുവാത. കേരളത്തിലാണോ നേത്രാവതി ജനിച്ചത്? തേർഡ്, നേത്രാവതി താലാബിക്ക് കിനാരെ ബർത്തൻതോ രഹീതി. നേത്രാവതി കുളത്തിന്റെ സൈഡിൽ നിന്ന് പാത്രം കഴുകുകയായിരുന്നു. പാത്രം കഴുകിയാണ്. ആ തുണി അലക്കുകയായിരുന്നു. നാലാമത്തത്, ഗണേശനെ നേത്രാവതിക്ക ഗല പക്കടലിയ. ഗണേശൻ നേത്രാവതിയുടെ കഴുത്തിന് കയറി പിടിച്ചു. ശരിയോ തെറ്റോ? ആണല്ലേ, ശരിയാണ്. അങ്ങനെയാണ് നേത്രാവതി മരിക്കുന്നത്, അവൾക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്തോണ്ട്. അഞ്ച്, കിനാരെ തന്റെ ആദ്യത്തെ നേത്രാവതിക്ക ദം കൊടുക്കുകയാ. തീരത്തോട് അടുക്കുമ്പോഴേക്കും നേത്രാവതി ബോധരഹിതയായിരുന്നു, ബോധമില്ലാതായി തീർന്നു. മിസ് രണ്ടാമത്തെ മൂന്നാമത്തെ പറഞ്ഞോ? രണ്ട് മൂന്ന് തെറ്റ്. ഒന്ന് ശരി, രണ്ട് തെറ്റ്, മൂന്ന് തെറ്റ്, നാല് അഞ്ച് ശരി. ഒരുപോലെയുള്ള മൂന്ന് വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? മാർക്ക് ദ സർക്കിൾ ഓൺ കറക്റ്റ് ഓപ്പോസിറ്റ് ഫോർ ദ ഗിവൺ വേർഡ്. കറക്റ്റ് ആയ ഓപ്പോസിറ്റ് വേർഡിന് ഒരു സർക്കിൾ വരക്കുക. എന്തായിരിക്കെ? അത് ഫസ്റ്റ് ബീർ, ബീർ എന്നുള്ളതിലെ കായർ സാഹസി നിർഭയ്, അതിലേതാ കറക്റ്റ് വേർഡ്? കായർ എന്നുള്ളതിനെ സർക്കിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് രണ്ടാമത്തെ നമുക്ക് വരുത്താം. മർണ, മരൺ, ജന്മ, ജീന. മരണ ഓപ്പോസിറ്റ് വേർഡ് കറക്റ്റ് ആയത് ഏതാണെന്നറിയോ? ജീന. ജീന എന്നുള്ളത് സർക്കിൾ വരച്ചേ. ലാസ്റ്റ് വണ്ണ് സർക്കിൾ വരക്ക്, ജീന. നെക്സ്റ്റ് ചുരു. ചുരു എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് വേർഡ് സമാപ്ത്, പ്രഥം, അഖിരി. ചുരു സമാപ്ത്. ചുരു എന്നുള്ളതിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? സമാപ്ത്. സർക്കിൾ സമാപ്ത്. ആരാണ് പറഞ്ഞോളൂ? ഏ പറഞ്ഞോളൂ. സമാപ്ത് എന്നുള്ളതിനെ സർക്കിൾ വരക്ക.
മുങ്ങി താഴുക. അപ്പൊ അതിൽ ഏതാ കറക്റ്റ് ആൻസർ? ഭജന, രക്ഷപ്പെടുക. ഭജന, ഭജന, ഭജന. അതിലെ സർക്കിള് വരച്ചോളൂ. ഇനി അടുത്തത് വരച്ചോ മിസ്. പേജ് നമ്പർ 29. ജൂലിന്റെ പിക്ചറിനോ? മൂന്നാമത്തെ അർത്ഥം സർക്കിൾ വരക്കണ്ട്. സമാപ്ത് ആദ്യത്തെ ഡൂബിനെ ഭജന. ഓക്കെ അല്ലേ? ഇനി പേജ് നമ്പർ 29. ഇതൊക്കെ ഇന്നലെ അയച്ചു തരുന്ന 8 മണി വരെ സമയമുണ്ട്. 8 മണിക്കുള്ളിൽ എല്ലാവരും അയക്കണം. അവരവരുടെ പേര് കൂടി മാർക്ക് ചെയ്തിട്ട് അയക്കുക. പേജ് നമ്പർ 29. സമാനാർത്ഥി ശബ്ദ ഡൂണ്ട് കേർ ലിഖോ. ബ്രാക്കറ്റിൽ അതിന്റെ പര്യായ പദങ്ങൾ കൊടുത്തിട്ടുണ്ട്, കണ്ടുപിടിച്ച് എഴുതുക. ഫസ്റ്റ് കഹാനി, കഥ കൊടുത്തിട്ടുണ്ട്, ഒന്നുകൂടി വേണം. ഏതാത്? ഏഴാമത്തെ വേർഡ് കിസ്സ. കഥ, കിസ്സ. ഞാനിപ്പോ ക്ലാസ് ഒരു കാര്യം, ക്ലാസ് കഴിഞ്ഞ ഉടനെ വർക്ക് ഗ്രൂപ്പിലിടാം, അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചുതരാം. അത് നോക്കി കംപ്ലീറ്റ് ആക്കണേ. താലാബ്, താൽ, സരോവർ. പര്യായ പദങ്ങളെ ബ്രാക്കറ്റിലുണ്ട്. കപ്പട, വസ്ത്ര, വസൻ. പാനി, നീർ, ജൽ. സമയ, കാൽ, അവധി. അപ്പൊ ഇത് ഞാൻ ഗ്രൂപ്പിൽ അയച്ചു തരും, നിങ്ങൾ അത് നോക്കി കൃത്യമായി എഴുതിയെടുക്കാം. ഈ നെക്സ്റ്റ് പേജില് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാക്യം കോ ശുദ്ധ കർക്കെ ലിഖോ. സെന്റൻസ് തിരിച്ചും മറിച്ചിട്ടാണുള്ളത്, തെറ്റിയിട്ടാണ് എഴുതിയിട്ടുള്ളത്, ഓർഡർ അല്ല. അത് കറക്റ്റ് ദ ഫോളോവിങ് സെന്റൻസസ് ആൻഡ് റൈറ്റ്. സെന്റൻസ് കറക്റ്റ് ആക്കിയിട്ട് എടുത്തെഴുതണം. ഫസ്റ്റ് ഏകദി, സാഹസി, നേത്രാവതി, ലടുക്കി. അതെന്തായി മാറി? നേത്രാവതി, ഏക്, സാഹസി, ലടുക്കീതി. അതുപോലെ രണ്ടാമത് താലാബ്, ധാ, ഫീഡ്, ഗഹരാതീസ്. അതെങ്ങനെ വായിക്കാം? താലാബ്, തീസ്, ഫീഡ്, ഗഹരാധ. താലാബ്, തീസ്, ഫീഡ്, ഗഹരാധ. നിങ്ങൾ ഒരു തവണ പ്രസന്റ് ടൈപ്പ് ചെയ്തിരുന്നില്ലേ? ഇപ്പോ ടൈപ്പ് ചെയ്തവരുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത വേഗം. ഒരു തവണ മാത്രം, അഞ്ചാറ് പ്രാവശ്യം വേണ്ട. ഇനി അടുത്തത് ഉസ്നേ ലഗാ ചലാങ്ക് താലാബ് മേ ദി. എന്തായി മാറും? ഉസ്നേ താലാബ് മേ ചലാങ്ക് ലഗാദി. ഉസ്നേ താലാബ് മേ ചലാങ്ക് ലഗാദി. തേർഡ് വൺ, ഹമേ ഹേ ഗർവ് ഉസ് പർ. ഉസ് പർ ഹമേ ഗർവ് ഹേ. ഉസ് പർ ഹമേ ഗർവ് ഹേ. താഴെ അംഗ്രേസി നെയിം അർത്ഥ ലിഖോ. റൈറ്റ് മീനിങ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലേക്ക് എഴുതണം. അത്ഭുത, യുണീക്ക് അല്ലെ. വീര, ഹീറോ.
ചലാങ്ക് ജമ്പ് ഘബരാഹട്ട് നെർവസ്നെസ് ഗണതന്ത്ര ദിവസ് റിപ്പബ്ലിക് ഡേ ഗർവ് പ്രൗഡ് നിന്റെ നെറ്റിന്റെ പ്രശ്നമാണ് ബാക്കി എല്ലാവർക്കും പ്രശ്നമില്ല ഓക്കേ അപ്പൊ ഇത്രയും വർക്കുകളാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് ഇവ എന്ത് ചെയ്യണം മിസ് ക്ലാസ് കഴിഞ്ഞ ഉടനെ ഗ്രൂപ്പിൽ അയച്ചു അത് നോക്കി ടെക്സ്റ്റും നോട്ടും കംപ്ലീറ്റ് ആക്കിയിട്ട് മാത്രമേ എനിക്ക് അയക്കേണ്ടതുള്ളൂ അല്ലാതെ കുറച്ച് വേർഡ് മീനിങ് എഴുതി അത് അയച്ചു പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ എഴുതി അത് പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ അയച്ചു അങ്ങനെ വേണ്ട എല്ലാം എഴുതി കഴിഞ്ഞിട്ട് മാത്രം എപ്പോ എഴുതി കഴിഞ്ഞോ ആ സമയത്ത് രാത്രി 8 മണിവരെ മിസ് സമയം തന്നിട്ടുണ്ട് ഇന്ന് 8 മണിക്ക് മുന്നേ അയച്ചുതരിക ഓക്കെ അപ്പൊ ആ ലെസൺ ഒന്നും കൂടി എടുത്തോ മിസ് വായിച്ചു തരാം എല്ലാവരും എല്ലാവരുടെ കൈവരല് ആ വായിക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ നീങ്ങി നീങ്ങി പോകണം കിട്ടാത്ത വാക്കുകൾ പഠിച്ചു നോക്കും നിങ്ങളെ ഞാൻ വായിപ്പിക്കുന്നതാണ് ഒന്ന് എല്ലാവരും എടുത്തു വെച്ചേ സാഹസി നേത്രാവതി എടുത്തു വെച്ചോ റിലു റെഡി അല്ലേ ഓക്കെ മിസ് വായിച്ചതാ ശ്രദ്ധിച്ചോ കഹുത്തേഹേ വീരോങ്കി ഉമ്ര നെഹി ദേഹി ജാതി സച്ചേ വീർ ബച്പൻ സേഹി അത്ഭുത സാഹസേ ഭരേ ഹോതേ ഹേ കംസേ കം നേത്രാവതി കെ സാഹസ് കി കഹാനി തോ യഹ് കഹി കഹതി ഹേ നേത്രാവതി ഉൻ സാഹസി ബച്ചോ മേംസേ ഏക് ഹേ ജിസേ ഗണതന്ത്ര ദിവസ് കെ അവസർ പർ പ്രധാനമന്ത്രി ദ്വാര മരണോപരാന്ത് രാഷ്ട്രീയ വീരതാ പുരസ്കാർ സേ സമ്മാനിത കിയാ ഗയാ കർണാടക മേ ജന്മി നേത്രാവതി കി അവസ്ഥ ഉസ് സമയ് ലഗ്ഭഗ് 14 വർഷ കി തി ജബ് വാഹ ഘടന ഘടി ജബ് യഹ് ഘടന ഘടി ഏക് ദിൻ ജബ് വഹ് താലാബ് കേ പാസ് കപ്പടേ ധോ രഹീ തി തബ് ഉസ്നേ ദേഖാ കി ദോ ലഡ്കേ വഹാ ആയേ ഔർ ഉനോനേ താലാബോ മേ താലാബ് മേ ഡുബ്കിയാ ലഗാനാ ശുരൂ കർ ദിയാ ടെക്സ്റ്റ് ബുക്ക് നോക്കിയേ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്ക എന്നെ നോക്കിയിരിക്കല ചായ തുനെ താലാബ് കി ഗഹരായി കാ കോയി അന്താസാ ഹീ നഹീ ഥാ നെക്സ്റ്റ് പേജിലെ നേത്രാവതി കപ്പടേ തോ ധോ രഹീ തി ലേക്കിൻ ഉസ്കാ പൂരാ ധ്യാൻ ഇൻ ബച്ചോ പർ ഹീ ഥാ ജൈസേ വഹ് ജാൻതി ഹോ കി ഇൻ ബച്ചോ കോ താലാബ് കി ഗഹരായി കാ അന്താസാ നഹീ ഹുവാ നഹീ ഹേ താലാബ് ലഗ്ഭഗ് 30 ഫീറ്റ് ഗഹരാ ഥാ थोड़ी देर तो वे तालाब में मजे से नहाते रहे लेकिन कुछ ही देर बाद दोनों पानी की गहराई में डूबने लगे नेत्रावती ने जैसे ही उन्हें डूबते देखा बिना समय गंवाए उसने तालाब में छलांग लगा दी पहले उसने अपने से बड़े 16 वर्ष के मुदु को बजाया പലക് ജപ്തേഹി 10 വർഷി ഗണേശ് കോ ബജാനേ കേ ലിയേ താലാബ് മേ കൂദ് പടി നേത്രാവതി ജബ് ഗണേശ് കോ ബജാനേ മേ ജുഡീ ഥി തബ് ഗണേശ് നേ ഘബരാഹട് മേ നേത്രാവതി കേ ഗലേ കോ സോർ സേ പകഡ് ലിയ നേത്രാവതി ഗണേശ് കോ കിനാരേ പർ പഹുഞ്ചാനേ കി കോശിഷ് മേ ചാഹ് കർ ഭി ഖുദ് കോ उसकी पकड़ से बचाने की पाई आओ किनारे तक आते आते नेत्रावती का दम घुट गया उसकी सांस से हमेशा के लिए दम गई सांस से दमने से पहले उसने जिस साहस का परिचय दिया
വൈസാ സാഹർ കുച്ച് ഹി ലോഗോ മേ ഹോതേ ഹോതാ ഹേ. നേത്രാവതി കി ബഹാദുരി പർ ഹമേ ഗർവ് ഹേ ജിസെ ജിസ്നെ അപ്നെ പ്രാണോ കി ബാജി ലഗാകർ ദൂസരോ കെ പ്രാണോ കി രക്ഷാ കി. വായിച്ചത് മുഴുവനും കേട്ടല്ലോ. ആരാ മിസ്സിന് ഫസ്റ്റ് വായിച്ചിരുന്നത്? നോർക്കെ വായിക്കണല്ലോ. ജോഹാന ജോഹാന വായിക്കുന്നുണ്ട്. ഒരു മിനിറ്റേ. ആരത്? റിലുവാ. ജോഹാന വായിക്കട്ടെ. എന്നിട്ട് റിലു വായിച്ചോ. ജോഹാന വായിച്ചോ. അൺമ്യൂട്ട് ആക്കും മോളെ. ആവുന്നില്ല. ജോഹാന ആ ഇപ്പോ ഇപ്പോ ഒന്ന് പറഞ്ഞേ. ഇല്ല കേൾക്കുന്നില്ല. എന്നാൽ റിലു വായിക്കുന്ന ശ്രദ്ധിച്ചോളൂ. റിലു വായിച്ചോ. ബച്ചപ്പൻ സേ ഹി അദ്ഭുത സാഹസേ നേത്രവതി സാഹസീ ബച്ചേ മേ സേ ഏക ഹേ ജിസേ ഗണപത് യേ ദിവസ് കോ പ്രധാനമന്ത്രി ദ്വാരാ കർണേ മരണോപരാന്ത് മതി. ഇനി അടുത്തത് ആരാണ്? ബെനീറ്റ വായിച്ചോ. സെക്കൻഡ് പേരാ. കേൾക്കുന്നില്ല. ഒന്നും കേൾക്കുന്നില്ലായിരുന്നു. ആ രണ്ടാമത്തെ പാരഗ്രാഫിൽ ബെനീറ്റ വായിക്കുന്നുണ്ട്. ശ്രദ്ധിക്ക് ബെനീറ്റ. കർണാടകമേ കർണാടകമേ ജന്മി ജന്മി നേത്രാവതി കി അവസ്ഥ അവസ്ഥ ഉസ് സമയ സമയ ലഗ്ഭഗ ലഗ്ഭഗ ചൗദഹ് ചൗദഹ് വർഷ കീ ഭി വർഷ വർഷ ഹിന്ദിയിലെ അക്ഷരങ്ങളൊന്നും അറിയില്ലെങ്കിൽ ഒന്ന് പേഴ്സണലായിട്ട് മിസ്സിന് വാട്സപ്പിൽ അയക്കണേ. അക്ഷരങ്ങൾ മുഴുവനും പഠിക്കണം. ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. जब जब यह खड़ना खड़ी एक
തീരെ വായിക്കാൻ കിട്ടുന്നില്ല ബെന്നിറ്റ, ബുദ്ധിമുട്ടല്ലേ തീരെ വായിക്കാൻ? പൊതുവെ വീട്ടിൽ നിന്ന് വായിക്കാറുണ്ടോ ടെക്സ്റ്റ് ബുക്ക് ഹിന്ദിയുടെ? മോത്തൊക്കെ സത്യാവസ്ഥ പറഞ്ഞോ, അതിനൊന്നുമില്ല. മിസ് മിസ്സും നിന്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സും ആണ്. വായിക്കാറില്ലെങ്കിൽ എനിക്ക് വായിക്കാൻ അറിയില്ല. സത്യം തോന്നു പറയുന്നത് എന്താണ് മോനെ? ജോമല ആൻഡ് ജോൽ എന്താ പറഞ്ഞത്? മിസ് ഒന്നും കേൾക്കുന്നില്ല. ആഹാ, ഞാൻ ബെനീറ്റയോടാ ചോദിക്കുന്നത്. ബെനീറ്റ വായിക്കാൻ ബുദ്ധിമുട്ടാണോ? പൊതുവെ വായിക്കാറുണ്ടോ ഹിന്ദിയിലെ ലെസൺ? ഇല്ല. പറ എന്താ സത്യാവസ്ഥ എന്ന് പറ. എപ്പോഴെങ്കിലേ വായിക്കാറുള്ളൂ? ഈ വർഷം വായിച്ചിട്ടില്ല ആരും വ്യക്തമായി. അതാണ് സത്യം. ടെക്സ്റ്റ് ബുക്ക് നോക്കണം കേട്ടോ, അടുത്തടുത്ത് വാക്കുകൾ പഠിക്കണേ. തീരെ ടച്ചിങ് ഇല്ലെങ്കിൽ ഹിന്ദി വിട്ടുപോകും. ഇനി ഓക്കെ, ബാക്കിയുള്ള സാരെ വായിക്കേണ്ടത്. സെൽന വായിച്ചോ, സെൽന അതിന്റെ ബാക്കി. ക്ലാസ് കട്ടാവും മോളെ, വേഗം വായിച്ചോ. एक दिन जब वह तालाब के पास कपड़े धो रही थी, तब उसने देखा कि दो लड़के वहां आए और उन्होंने तालाब में टूक टूक किया, लगाना शुरू कर दिया. शायद उन्होंने तालाब की നേത്രാവതി കപടേ തോ